ഒരു റെക്കോർഡ് വേഗത്തിൽ ഈ കോളനിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ സാധിച്ചു. ഇവിടെ തന്നെ ഇനി മൂന്ന് സ്ഥലം കൂടിയുണ്ട്, അവിടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അപ്പോൾ അത് ചില കാര്യങ്ങളിൽ നയപരമായ തീരുമാനം ഗവൺമെന്റിൽ നിന്ന് വേണം എന്ന് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളത് തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിന്മേൽ തീരുമാനമെടുക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് തന്ന നിവേദനം, തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിൽ പെരിങ്ങോവിൽ ചെങ്ങറയിൽ നിന്ന് വിട്ടിട്ടുള്ളവർ അവിടെ അവരുടെ പ്രശ്നത്തിന് പരിഹാരമായില്ല എന്നുള്ള നിവേദനമാണ് കിട്ടിയത്. ചെങ്ങറയിൽ നിന്ന് കേരളത്തിലെ 14 ജില്ലകളിലേക്ക് അയച്ചിട്ടുള്ളവരിൽ പലരുടെയും പ്രശ്നങ്ങൾക്ക് ഓരോരോ തടസ്സങ്ങളാണ്. പക്ഷെ പലതിനും സാമ്പത്തികമല്ല പ്രശ്നം. ഇപ്പൊ ഈ പ്രോജക്ട് തന്നെ ഇതിനു വേണ്ടി അനുവദിച്ച തുക ഇപ്പൊ മിച്ചമാണ്. പക്ഷേ പല വിധത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഏതായാലും ചെങ്ങറയിൽ നിന്ന് ഭൂമി അനുവദിച്ച് കൊടുത്തിട്ടുള്ളവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമി തന്നെയാണ്. ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ജനങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളത് ഭൂമിയാണ്. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ആദിവാസികൾക്ക് ഷെഡ്യൂൾ ട്രൈബിന് ഭൂമി കൊടുക്കുന്നതിനുള്ള തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ എടുത്തു. പക്ഷെ ഇന്നും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും വേഗം സമയബന്ധിതമായിട്ട് അതിന് തീരുമാനം ഉണ്ടാകണം. അതോടൊപ്പം നമുക്ക് ഇന്ന് 0.0 ലാൻഡ്ലെസ് എന്നുള്ള ഒരു സ്കീമാണ്. നമുക്ക് വീടില്ലാത്തവരുടെ എണ്ണം 0.0 എത്തിക്കുക. അതിനുവേണ്ടി ഇന്നിപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാ വില്ലേജുകളിലും അതിന്റെ കണക്ക് അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുക. അതിനുശേഷം ഓരോ പഞ്ചായത്തിലും ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഭൂമി, ഗവൺമെന്റിന്റെ അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി, പിന്നെ ഇതുപോലുള്ളവർക്ക് വിതരണം ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള മിച്ചഭൂമി, പുറമ്പോക്ക് ഭൂമി, എന്നിട്ടും തികയുന്നില്ലെങ്കിൽ നമുക്ക് വിലക്കെടുത്താണെങ്കിലും സ്വന്തമായി ഒരു വീടുണ്ടാക്കുന്നതിനുള്ള സ്ഥലം നൽകുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് നമ്മള് 0.0 ലാൻഡ്ലെസ് പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അതിന് നമുക്കുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്, അതാണ് ആവശ്യം. ഇപ്പൊ ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഇടയായത് ഇവിടുത്തെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നടന്നിട്ടുള്ളത്. ഇവിടെ താമസക്കാരായി വന്നിട്ടുള്ളവരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചേർന്നപ്പോഴേക്ക് റെക്കോർഡ് വേഗത്തിൽ ഇവിടെ ഒരു പ്രോജക്റ്റ് തീർക്കാൻ സാധിച്ചു. ഞാന് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ചീമേനിയിൽ, പക്ഷെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല. അവിടെ ചീമേനിയിൽ അവിടെ താമസത്തിന് എത്തിയിട്ടുള്ളവര് വ്യത്യസ്തമായ ചില ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അപ്പൊ നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ വക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആവശ്യം. അതിനെല്ലാ ഭാഗത്തു നിന്നുമുള്ള സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പുതിയതായ വീടുകളിലേക്ക് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിലെ ഒരു അഭിലാഷം സ്വന്തമായി എല്ലാ
പിന്നെ സ്വന്തമായി വീടുണ്ടാകുക, സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ടാകുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് അവർക്ക് സ്വന്തം ആ ജീവിതത്തിൽ അനുഭവമായിട്ടുള്ളത്. അവർക്കതെല്ലാം ഐശ്വര്യമായ ഒരു ജീവിതത്തിന്റെ തുടക്കമാകട്ടെ എന്ന് ആശിക്കുകയാണ്. അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കത്തക്ക വിധത്തിലുള്ള പരിപാടികളും ഇതോടൊപ്പം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൃഷി കാര്യങ്ങളിൽ അത് ഓരോ യൂണിറ്റുകളാക്കി, അഞ്ച് കുടുംബങ്ങളെ ഓരോ യൂണിറ്റുകളാക്കിയിട്ടുള്ള പ്രവർത്തനത്തിലുള്ള പരിപാടി ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതിനു പുറമെ ഓരോ കുടുംബത്തിനും 50,000 രൂപ വെച്ചുകൂടി നൽകാൻ പട്ടികജാതി ക്ഷേമ വകുപ്പ് തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കാൻ കൂടി ആഗ്രഹിക്കുക. കാരണം നിങ്ങളെ ഒരു പുതിയ ജീവിത സാഹചര്യത്തിലേക്ക്, പുതിയ പ്രദേശത്തേക്ക് വന്നിരിക്കുക. ആ അവസരത്തിൽ നിങ്ങൾക്കത് അതൊരു പൂർണ്ണതയോടുകൂടി എല്ലാ സൗകര്യങ്ങളോടുകൂടി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ഈ പാക്കേജിൽ ഉൾപ്പെടുത്താത്ത ഒരു അധിക സഹായമായിട്ട് ഇതുകൂടി ഇപ്പോൾ അത് പിന്നെ പട്ടികജാതി ക്ഷേമ വകുപ്പ് അത് തീരുമാനിച്ചിട്ടുണ്ട്. അതും ഇതോടെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിതരണം ചെയ്യുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്. അതുപോലെ ഇവിടെ മിൽ കളക്ഷൻ പോകുമ്പോ ബോർഡർ കണ്ടീഷൻ ഇന്ന് സന്തോഷത്തിന്റെയും കൃതാർത്ഥതയുടെയും ഒരു ദിവസമാണ്. കെ ആർ നാരായണൻ വില്ലേജ് സെറ്റിൽമെന്റ് സ്കീമിന് തറക്കല്ലിട്ടത് 2012 ജനുവരി 5 നാല് മാസത്തിന് ശേഷം റെക്കോർഡ് വേഗതയിൽ ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രം മുഴുവൻ ബഹുമാനിക്കുന്ന മുൻ രാഷ്ട്രപതി ശ്രീ കെ ആർ
നാരായണന്റെ ഓർമ്മ നിലനിർത്തുന്ന ഭവന കോളനി നിർമ്മാണ കോളനി. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചെങ്ങറയിൽ ഭൂമിക്ക് വേണ്ടി പോരാട്ടം നടത്തി അവസാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയ കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി അവർക്ക് ജീവിക്കാനുള്ള ഉപാധികളോടുകൂടി അതിനുള്ള സൗകര്യങ്ങളോടുകൂടി ഇന്ന് ഈ ഹൗസിംഗ് കോളനി ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. ഇതിലേറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് 4 മാസം കൊണ്ട് ഈ പദ്ധതി തുടങ്ങി പൂർത്തിയാക്കി എന്നതിൽ ഞാൻ ജില്ലാ കളക്ടറെയും സബ് കളക്ടറെയും ഇതിന് നേതൃത്വം നൽകിയ മറ്റ് ജനപ്രതിനിധികളെയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്.